ബ്രിട്ടീഷ് കോളനി മേധാവികളെ അധികാരത്തിൽ നിന്നും പുറത്താക്കി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താതെ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനാവില്ലെന്ന തിരിച്ചറിവാണ് 103 വർഷങ്ങൾക്ക് മുമ്പ് AETUCയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. സമാനമായ രാഷ്ട്രീയ തൊഴിൽ സാഹചര്യത്തെയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം ഇന്ന് അഭിമുഖീകരിക്കുന്നത്. ജനയുഗം എഡിറ്റോറിലൂടെ ഇന്ത്യയിലെ പ്രഥമ ദേശീയ ട്രേഡ് യൂണിയൻ സംഘടനയായ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ 103-ാമത് സ്ഥാപക ദിനമാണ് നാളെ October 31. ഇന്ത്യൻ തൊഴിലാളി വർഗവും അവരുടെ സംഘടിത പ്രസ്ഥാനങ്ങളും കടുത്ത വെല്ലുവിളികളെ നേരിടുന്ന അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലാണ് AETUC അതിൻ്റെ സ്ഥാപക വാർഷികം ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ തീച്ചുളയിലാണ് 1920 ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ AETUCയുടെ പ്രഥമ കോൺഗ്രസ് രാജ്യത്തെ പ്രമുഖ തൊഴിലാളി കേന്ദ്രമായിരുന്ന ബോംബെയിൽ സമ്മേളിച്ചത്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും സർവോപരി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും തൊഴിലാളികൾ ദേശീയാടിസ്ഥാനത്തിൽ സംഘടിച്ചേ മതിയാകൂ എന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും അന്ന് രാജ്യത്തെ വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും ഉത്തമ ബോധ്യമാണ് AETUCയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ലാലാ ലജ്പത് റായിയെ തുടർന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി മഹാരഥന്മാരായ സ്വാതന്ത്ര്യ സമര പോരാളികൾ സംഘടനയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചുവെന്നത് ഇന്ത്യയുടെ കോളനി വിമോചന സമരവും തൊഴിലാളി വർഗവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. 1945 വരെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് മറ്റൊരു ദേശീയ കേന്ദ്ര സംഘടനയും ഉണ്ടായിരുന്നില്ല എന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലും തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലും AETUC വഹിച്ച മഹത്തായ പങ്കിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിൽക്കാലത്ത് കക്ഷിരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്ത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വിഭജിക്കപ്പെട്ടുവെങ്കിലും രാജ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യത്തിനും തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്കും AETUC നിർണായക പങ്കും നേതൃത്വവുമാണ് തുടർന്നും നിർവഹിച്ചു പോന്നിട്ടുള്ളത്. 1857 ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നുള്ള കാലയളവിൽ സാമുദായിക അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ സംഘടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ തൊഴിലിൻ്റെയും തൊഴിൽ മേഖലകളുടെയും അടിസ്ഥാനത്തിലും വർഗബോധത്തിലും തൊഴിലാളികളെ സംഘടിപ്പിക്കാനുള്ള ശ്രമം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് AETUCയുടെ രൂപീകരണത്തോടെയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും ബൃഹത്തായ തൊഴിലാളി മുന്നേറ്റങ്ങൾക്കും പണിമുടക്ക് പ്രക്ഷോഭങ്ങൾക്കും രാജ്യം വേദിയാകുന്നതിൽ AETUCയുടെ സംഭാവന അനന്യമാണ്. കഴിഞ്ഞ 3 ദശകങ്ങളായി ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും കെടുതികൾക്കെതിരെ തൊഴിലാളികളുടെയും സാമാന്യ ജനങ്ങളുടെയും അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിരന്തര പോരാട്ടത്തിലാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം ഏർപ്പെട്ടിട്ടുള്ളത്. തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും വിപുലമായ ഐക്യം വളർത്തിയെടുക്കുന്നതിനും സംയുക്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനും വേണ്ടിയുള്ള ശ്രമകരവും നിർണായകവുമായ നേതൃത്വം നൽകുന്നതിനും AETUCയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 100 കാലമായി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ത്യാഗപൂർണമായ സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളും സംഘടിപ്പിക്കാനും കൂട്ടായി വിലപേശാനുമുള്ള തൊഴിലാളികളുടെ സ്വാതന്ത്ര്യം ഹനിക്കാനും കവർന്നെടുക്കാനുമുള്ള ശ്രമങ്ങളാണ് സംഘപരിവാറിൻ്റെ പിന്തുണയോടെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള BJP ഭരണകൂടങ്ങൾ നടത്തിവരുന്നത്. 2019-2020 കാലയളവിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ പ്രതിലോമകരമായ 4 ലേബർ കോഡുകൾ തൊഴിലാളികളുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പൂർണ്ണമായി നടപ്പിലാക്കാനായിട്ടില്ല. ഉയർന്ന രാഷ്ട്രീയ ബോധത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും അധികാരം കൈയാളുന്ന BJP ഭരണകൂടത്തെ അധികാരത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുക എന്നതാണ് ഇന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനം നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളി. ബ്രിട്ടീഷ് കോളനി മേധാവികളെ അധികാരത്തിൽ നിന്നും പുറത്താക്കി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താതെ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനാവില്ലെന്ന തിരിച്ചറിവാണ് 103 വർഷങ്ങൾക്ക് മുമ്പ് AETUCയുടെ സ്ഥാപനത്തിലേക്ക് നയിച്ചത്. സമാനമായ രാഷ്ട്രീയ തൊഴിൽ സാഹചര്യത്തെയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം ഇന്ന് അഭിമുഖീകരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ജംഗാത്ത മുതലാളിത്ത ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാതെ തൊഴിലാളികളും കർഷകരും സാമാന്യ ജനങ്ങളും ഉൾപ്പെടുന്ന മഹാഭൂരിപക്ഷത്തിനും സ്വാതന്ത്ര്യവും
അന്തസ്സോടെയുള്ള ജീവിതവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ സംരക്ഷണവും അസാധ്യമെന്ന് വന്നിരിക്കുന്നു. അത്തരമൊരു ചെറുത്തുനിൽപ്പിനും പോരാട്ടത്തിനുമുള്ള അവസരമാണ് പൊതു തെരഞ്ഞെടുപ്പ്. അതിൽ കർഷകരും എതിര ജനവിഭാഗങ്ങളുമായി കൈകോർത്ത് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ തൊഴിലാളി വർഗത്തിനും AITUC നിർണായകവും സുപ്രധാനവുമായ പങ്കാണ് നിർവഹിക്കാനുള്ളത്. AITUC സ്ഥാപനത്തിന്റെ വാർഷികത്തിൽ രാജ്യം അവരെ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.